എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന 50 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുമായാണ് എജുവിൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദ്യാലയങ്ങൾ തുറക്കാൻ സാധ്യത തെളിയുന്നു. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ പരമാവധി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും എത്തുന്നതിനായി വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറക്കാത്തതിൻ്റെ പ്രധാന കാരണം കൊറോണ വ്യാപനവും വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ ആരംഭിക്കാത്തതും ആയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരിൽ വാക്സിനേഷൻ ഉടൻ തന്നെ തയ്യാറാവുമെന്ന പ്രതീക്ഷ നൽകി ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ്റെ പരീക്ഷണഘട്ടത്തിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. കോവിഡിൻ്റെ 3ാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറെ ബാധിക്കുക കുട്ടികളെയാണെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് വാക്സിൻ പരീക്ഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2ാം തരംഗം കുട്ടികളെ കൂടുതലായി ബാധിക്കുന്നെന്ന ആരോപണം ഇന്നലെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിഷേധിച്ചു. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരിൽ നൽകുന്ന ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ ലഭ്യമാക്കാനുള്ള താൽപ്പര്യം ഫൈസർ അറിയിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ആലോചനയിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. വാക്സിനേഷൻ കൃത്യമായി ലഭ്യമാവുകയാണെങ്കിൽ കേരളത്തിൽ വിദ്യാലയങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തോടുകൂടി തുറക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. താങ്ക്സ്.